ഗായ്സ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന റൈസിൻ്റെ റെസിപ്പി ഇട്ടാണ് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ അധികം ഓയിലി ഒന്നും ഇല്ലാത്ത റൈസാണ്, അതുകൊണ്ട് നല്ല ഹെൽത്തിയുമാണ്, അധികം സ്പൈസി ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്കിനതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യത്തെ തന്നെ ഒരു 1 kg ചിക്കൻ എടുത്തിട്ട് അത്യാവശ്യം നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം വേണം, അതുപോലെ തന്നെ കുറച്ച് ബ്ലാക്ക് പെപ്പർ വേണം. ഒരു മാഗീൻ്റെ ചിക്കൻ ക്യൂബാണ്. ഇതിനകത്ത് 2 ചെറിയ ക്യൂബ്സ് ഉണ്ട് കേട്ടോ, ഈ ഒരു ബോക്സിനകത്ത്. അത് രണ്ടും നമ്മൾ ഇതിലോട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനിത് ഇതെല്ലാം വെച്ചിട്ട് എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കാൻ നോക്കാം. ഇനി ചിക്കൻ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് കുക്കർ എടുത്തിട്ടുണ്ട്. ഞാൻ കുക്കറിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. കുക്കറിലോട്ട് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ എടുത്തു വെച്ചിട്ടുള്ള പെപ്പറും കൂടെ ഇട്ട് കൊടുക്കുക. പെപ്പർ അങ്ങനെ ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ, ക്രഷ് ചെയ്യുന്നൊന്നുമില്ല. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ വെള്ളത്ര ഒഴിച്ചു കൊടുക്കാനുള്ള കാരണം, വെള്ളം ഈ ഒരു വെള്ളത്തിലാണ് നമ്മൾ ഈ റൈസും കൂടെ പ്രിപ്പയർ ചെയ്തെടുക്കണത്. അതുകൊണ്ടാണ് ഇത് അത്യാവശ്യം വെള്ളം ഒഴിച്ചിരിക്കുന്നത്. മാഗീൻ്റെ ക്യൂബും കൂടെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 2-3 വിസിൽ അടിക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി നമുക്ക് അതിലോട്ടുള്ള റൈസ് റെഡിയാക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പിന് 1.5 കപ്പ് റൈസാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇത് മാക്സിമം നിങ്ങൾ ബസ്മതി റൈസിൽ എടുക്കാൻ നോക്കുക, അപ്പോഴാണ് നമ്മൾ വിചാരിച്ച ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. അല്ലാതെ സാധാ ചെറിയ റൈസിൽ ചെയ്തെടുക്കാതിരിക്കണം. അപ്പോൾ ഇനി റൈസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുമ്പോൾ ഒരു നോർമൽ ചൂടുവെള്ളത്തിൽ റൈസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതൊരു 1/2 hour സോക്ക് ചെയ്യാൻ നോക്കുക. തണുത്ത വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ നോക്കണേ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഇതാ ഇവിടെ എന്ത് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് ചിക്കനും അതുപോലെ തന്നെ അതിൻ്റെ വെള്ളം ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കണം. ചിക്കൻ ഞാൻ ഒരു ബൗളിലോട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഈ ചിക്കൻ നമുക്കൊന്ന് ജസ്റ്റ് മാഗ്നേറ്റ് ചെയ്തെടുക്കണം. അധികമൊന്നും വേണ്ട, കുറച്ച് മസാലപ്പൊടികളിട്ടിട്ട് ഒന്ന് ഒരു ചെറുതായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ, കുറച്ച് മഞ്ഞപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടുക. അപ്പോൾ ഉപ്പ് എടുക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മുടെ മാഗിൻ്റെ സ്റ്റോക്ക് അത്യാവശ്യം ഉപ്പുള്ളതാണ്. അപ്പോൾ അതിന് ഓൾറെഡി ചിക്കനിലൊക്കെ ഉപ്പ് നന്നായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാൻ. ഇനി കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നന്നാക്കിയിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. ആ ഒരു മസാലേൻ്റെ മാഗ്നേറ്റ് ചെയ്യാനുള്ള ഒരു കൺസിസ്റ്റൻസിക്ക് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ചിക്കനെ നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഒരു കൈ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടീസ്പൂൺ വെച്ചിട്ടെങ്ങാനും നമ്മൾ ചിക്കൻ നന്നാക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് എങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സൈഡിലോട്ട് മാറ്റി വെക്കുക കേട്ടോ. റൈസിന് ആവശ്യത്തിനുള്ള സ്പൈസസ് ഒക്കെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഏലക്ക, അതുപോലെ തന്നെ ഗ്രാമ്പു, പട്ട, കുറച്ച് ചെറിയ ജീരകം, ഒരു ചെറിയ ഡ്രൈ ലെമൺ എടുത്തിട്ടുണ്ട്. ഇനി പിന്നെ ഒരു സവാളൻ്റെ 1/2, ഒരു ടൊമാറ്റോ, പിന്നെ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല ചിക്കൻ്റെ സ്റ്റോക്ക്, അതും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിനി റൈസ് ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഈ ടൊമാറ്റോനെ ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. അത്യാവശ്യം പഴുത്തത് എടുക്കാൻ നോക്കുക കേട്ടോ. എന്നിട്ട് അത് ചെറിയ പീസാക്കിയിട്ട് ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനിപ്പോൾ തന്നെ അതൊന്ന് റെഡിയാക്കിയിട്ട് വരാം കേട്ടോ. നമ്മുടെ ടൊമാറ്റോൻ്റെ പേസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട്. ഇനിയൊരു കുക്കർ എടുത്തിട്ട്, കുക്കറിലാണ് റൈസ് ചെയ്തെടുക്കുന്നുണ്ടോ. ആദ്യം നമ്മൾ ചിക്കൻ വേവിച്ച് വെച്ചാൽ കുക്കർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കുക്കർ ആദ്യം നന്നായിട്ടൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഗ്യാസിൽ വെക്കുക. എന്നിട്ട് നന്നാക്കി ഒന്ന് ചൂടാക്കി എടുക്കും കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിൽ ആണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിന് സൺഫ്ലവർ ഓയിൽ എടുക്കുമ്പോഴാണ് ഈ റൈസിൻ്റെ നല്ലൊരു ടേസ്റ്റ് വരുള്ളൂ. എന്നിട്ട് സ്പൈസസൊക്കെ ഒന്ന് അതിലോട്ട് ഇട്ട് കൊടുക്കുക. സ്പൈസസൊക്കെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയതിൻ്റെ ശേഷം നമ്മൾ സവാള ഇട്ട് കൊടുക്കണം. സവാള നന്നായിട്ടൊന്ന് വെന്ത് വന്നതിൻ്റെ ശേഷമാണ് ടൊമാറ്റോൻ്റെ പേസ്റ്റ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, ഫ്ലെയിം കുറച്ച് വെക്കണം, അല്ലെങ്കിൽ സ്പൈസസും സവാളൊക്കെ കരിഞ്ഞു പോകും കേട്ടോ. തക്കാളിൻ്റെ ആ ഒരു പച്ച കുത്തുന്ന സ്മെല്ലൊക്കെ ഉണ്ടാവില്ല, അതൊക്കെ പോയതിന് ശേഷമാണ് എടുത്തു വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് നമ്മൾ ആ ഒരു റൈസ് മെഷർ ചെയ്തിട്ടുള്ള ഏത് കപ്പാണോ നിങ്ങൾ എടുക്കുന്നത് ആ കപ്പിനെ മെഷർ ചെയ്തിട്ട് തന്നെ ഫസ്റ്റ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആദ്യം ഞാൻ ചിക്കൻ്റെ സ്റ്റോക്കാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അത് എനിക്ക് ഫുള്ളായിട്ടൊന്നും വെള്ളം കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരു 1.5 റൈസിന് ഒരു 3 കപ്പ് വെള്ളം വേണ്ടി വരുള്ളൂ. അപ്പോൾ എനിക്ക് ഇതൊരു 1.5 വെള്ളമേ കിട്ടിയിട്ടുള്ളൂ ഇത് ചിക്കൻ്റെ സ്റ്റോക്ക്. ബാക്കിയുള്ളത് ഞാൻ നോർമൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ചൂടാക്കിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണമെങ്കിൽ അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിച്ചു കൊടുത്ത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല, റൈസ് നമ്മൾ വിചാരിച്ച അവർ കറക്റ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ടൊന്ന് തിളക്കാൻ വെക്കണം. നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷമാണ് നമ്മുടെ റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 2 ഉണക്കമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൈസ് ഇങ്ങനെ 1/2 hour കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്ന് അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ആ റൈസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ റൈസ് ഇട്ട് കൊടുത്ത്
എടുത്തിട്ടുണ്ടിപ്പോൾ. റൈസ് ഇട്ടിട്ട് നന്നാക്കിയിട്ടൊന്നും കൂടെ ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് നന്നാക്കി മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിതൊന്ന് അടച്ച് വെക്കണം. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് എല്ലാ സൈഡിലോട്ടും എത്തുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോഴൊക്കെ നിങ്ങൾ ഫ്ലൈമ മാക്സിമം കുറച്ച് വയ്ക്കാൻ നോക്കുക. ഓവറായിട്ട് ഫ്ലൈമ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അടിയിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ കുക്കറൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3 വിസിൽ വന്നതിന് ശേഷം അപ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ മാഗ്നേറ്റ് ചെയ്തിട്ടുള്ള ചിക്കൻ നമുക്കിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഗ്യാസിലൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ അത്യാവശ്യം ചൂടാകുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്നിട്ട് നമ്മളുടെ ചിക്കൻ ഒന്ന് അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അത് കൂടുതൽ സ്റ്റെപ്പ് ഇങ്ങനെ കാണുമ്പോൾ നിങ്ങളത് അത്യാവശ്യം നല്ല റിസ്ക്കാണ്, അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഒക്കെ വീട്ടിൽ കുറച്ച് ചിക്കൻ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ റൈസ് നമുക്ക് വേഗം ചെയ്തെടുക്കാം, ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. അപ്പോൾ ചിക്കൻ ഓൾമോസ്റ്റ് ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ ടൈം കൊണ്ട് നമ്മളുടെ റൈസ് അവിടെ വെന്ത് സെറ്റായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് അതൊന്ന് നോക്കാം. അപ്പോൾ റൈസ് ഇത് എയറൊക്കെ പോയിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കുക്കറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാൻ പോവാൻ കേട്ടോ. അപ്പോൾ കുക്കർ ഓപ്പൺ ചെയ്ത് നല്ല വെന്ത് സെറ്റായിട്ടുണ്ട്. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല വെന്തിട്ടുണ്ടെന്ന്. പിന്നെ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ഈ ചിക്കനൊക്കെ ഒന്ന് ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് വെച്ചു കൊടുക്കുക. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുക. കുക്കറൊന്ന് ഗ്യാസ് ഓൺ ചെയ്ത് വെക്കണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുക. അപ്പോൾ നമ്മളുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിൻ്റെ കൂടെ ഒരു ടൊമാറ്റോൻ്റെ ചട്നിയാണ് സൈഡാക്കി എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിനി മയണൈസ് ഒക്കെ വേണമെങ്കിൽ അങ്ങനെ എടുക്കട്ടോ. പിന്നെ കുറച്ച് യോഗോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ ഞാൻ പുതിയൊരു റെസിപ്പി ഇട്ട് വരും. എല്ലാവരോടും ബൈ.